ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തിരിക്കുക. ഞാൻ ദിയെ കല്യാണം കഴിക്കാൻ പോവാണ്. ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയല്ലേ. അപ്പൊ ഈ കല്യാണത്തിൽ നീ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ കല്യാണത്തിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും നീയാണ് ചെയ്യേണ്ടത്. നീ ഇത് വളരെ സൂക്ഷിച്ചു വെക്കണം. കല്യാണം കഴിയുന്നത് വരെ ഇത് ആരും കാണാനിടയാവരുത്. പറഞ്ഞത് മനസ്സിലായോ? ഈ ബോക്സിനകത്ത് എന്താ ഉള്ളത്? ദിയാ ഇത് തുറക്കരുതെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇതിപ്പം മറ്റാരും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവൻ താൻ തന്നെ പറ. തന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് സ്ഥാനമാണെന്നോ ഞാൻ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. നീ എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ കാരണം ഞാൻ നിന്നെ. നിശബ്ദനായത് എന്തുകൊണ്ടാ? ഓർമ്മ എനിക്കാണ് നഷ്ടമായത്. തനിക്കെല്ലാം ഓർമ്മയുള്ളതല്ലേ? തനിക്കെല്ലാം അറിയാം. എല്ലാം ഓർമ്മിക്കാൻ കഴിയുന്നതിനോടൊപ്പം തിരിച്ചറിവുണ്ടല്ലോ. എങ്കിൽ പിന്നെ താൻ തന്നെ എന്നോട് പറയേ, ഞാൻ എന്തിനാണ് ഇനി തൻ്റെ ജീവിതത്തിൽ? ഈ മൗനത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇനിയും തനിക്ക് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടി വരും. ശിവൻ, ഒരുപക്ഷെ ഞാനിനി തന്റെ ജീവിതത്തിൽ ഞാൻ വെറും ഒരു ശല്യവും ബുദ്ധിമുട്ടും മാത്രമാണെന്നതാണ് ആ ഉത്തരമെങ്കിൽ പിന്നീട് എനിക്ക് തന്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോകേണ്ടി വരും. അതോടെ തനിക്ക് ദിയെ വിവാഹം കഴിക്കാം. അവള് തന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവല്ലേ. നീ എപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഞാൻ ദിയായിട്ട് കല്യാണം കഴിക്കണമെന്നാണ്, റൈറ്റ്? ഇനി എനിക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ ഏതാണ് തെറ്റെന്നും ഏതാണ് ശരിയെന്നും താൻ തന്നെ എനിക്ക് പറഞ്ഞു തരും. നിനക്കൊന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് പറയുന്നത് കൊണ്ട് എന്താ പ്രയോജനം? തന്റെ അടുത്ത് മറുപടി ഇല്ലാഞ്ഞിട്ടാണോ അതോ മറുപടി തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ? ഇതിനൊരു മറുപടി തരേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മതി ശിവൻ, ഇപ്പൊ എനിക്ക് എന്റെ മറുപടി കിട്ടിക്കഴിഞ്ഞു. അപ്പോ നീ എല്ലാം ഉറപ്പിച്ചു അല്ലേ? നിനക്ക് ഒരു കാര്യം ഓർക്കാൻ പറ്റുന്നില്ല. നിനക്ക് എന്നോട് യാതൊരു ഫീലിങ്സും ഇല്ല, ഒന്നുമില്ല അല്ലേ? നമ്മൾ തമ്മിൽ ഒന്നുമില്ല. ഓക്കെ, സോ ഫൈനലി ഇനി ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ദിയെ കല്യാണം കഴിച്ചാലും നിന്നെ അതൊന്നും ഒരു വിധത്തിലും ബാധിക്കില്ല അല്ലേ? ഓക്കെ, ഞാൻ ദിയെ കല്യാണം കഴിക്കാൻ പോവാ. ആദ്യമായിട്ടാണ് നീ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അതെങ്ങനെയാ പറ്റില്ല എന്ന് പറയാൻ പറ്റുക? നിന്നെ അതൊന്നും ബാധിക്കില്ലല്ലോ. ഇല്ലല്ലോ. ഉണ്ടാവില്ല ശിവൻ. അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ ഒരു ഡിസിഷൻ അറിയിക്കാനാണ് വിളിച്ചത്.
ഞാൻ ദിയെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഓ മൈ മദർ, നീ സത്യമാണോ പറയുന്നേ? ശിവൻകുട്ടി, നീ എന്താണോ മോനെ ഈ പറയുന്നത്? അനികയും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാനും ദിയയും തമ്മിൽ കല്യാണം കഴിച്ചാലും അത് അവളെ ഒരു തരത്തിലും ബാധിക്കില്ലാത്ത. അനുസരിക്കാൻ താമസിച്ചെങ്കിൽ എന്താ? ഇപ്പോഴെങ്കിലും ഈ അമ്മ പറയുന്നത് എന്താണെന്ന് മോന് മനസ്സിലായല്ലോ. മോൻ പറഞ്ഞത് തന്നെയായിരുന്നു ശരി. ഞാൻ ഈ കല്യാണം വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇനി എപ്പോഴാ കല്യാണം നടത്തേണ്ടത്? നാളെ നടത്തിയാലോ? വേണ്ട വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം നാളെ തന്നെ കല്യാണം വെക്കാന്ന് പറഞ്ഞിട്ട് എല്ലാം പ്രശ്നമായി. ഇപ്രാവശ്യം നിർത്തി വെച്ചിട്ട് കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ഈ കല്യാണം നടത്തുവാണെങ്കിൽ എല്ലാ ചടങ്ങുകളും കർമ്മങ്ങളും അനുസരിച്ച് ഗംഭീരമായിട്ട് തന്നെ നടത്തണം. കൊറേ നാളുകൾക്ക് ശേഷം ഈ വീട്ടിൽ സന്തോഷം തിരിച്ചു വന്നത്. ദിയെ നമ്മുടെ വീട്ടിലേക്ക് മരുമോളായിട്ട് വരാൻ പോവല്ലേ. നിന്റെ അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും അതോടെ സഫലമാകും. ഡാൻസും പാർട്ടിയും മൈലാഞ്ചിയും ഒക്കെ ആയിട്ട് അങ്ങ് അടിച്ചു പൊളിക്കണം. അതുപോലെ ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് മാറുകയും ചെയ്യും. എന്നിട്ട് അവന്മാർ രണ്ടുപേരും കൂടി വന്നു കഴിഞ്ഞാൽ കല്യാണ തീയതി തീരുമാനിക്കാം. എന്താടാ മോനെ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ആരെങ്കിലും അവന്മാർ രണ്ടുപേരും ഒന്ന് വിളിച്ചേ. എവിടെയാണെങ്കിലും പെട്ടെന്ന് അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറ. അനിക, നീ എങ്ങോട്ടാ പോകുന്നത്? ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയാണ്. അതുകൊണ്ട് ഇതെല്ലാം അവസാനിക്കുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇൻഫാക്ട് ഈ കല്യാണം തന്നെ നീ കാരണമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ കല്യാണത്തിന് നീ ഇവിടെ ഉണ്ടാവാതിരുന്നാൽ അത് ശരിയാവില്ലല്ലോ. മാത്രമല്ല ഈ കല്യാണത്തിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും നീയാണ് ചെയ്യേണ്ടത്. വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾ ഈ അപശകുനത്തെ കൊണ്ട് നടത്താൻ നിനക്ക് എന്താ വട്ടാണോ? എന്ത് ബുദ്ധിമുട്ടിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി ശ്രമിക്കുന്നത്? എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവള് ഈ വീട്ടിലേക്ക് എന്റെയും ദിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ സമയത്ത് പക്ഷെ കല്യാണം നടന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഇനിയെങ്കിലും നടത്തിയാ മതി. നടത്തി തരുമല്ലോ അല്ലേ? ഓഫ് കോഴ്സ്, സന്തോഷമായിട്ട് നടത്തി തരും. നിന്നെ അതൊരു തരത്തിലും ബാധിക്കില്ല എന്നല്ലേ പറഞ്ഞത്? റൈറ്റ്. അതെ, എനിക്കതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കേ, ദെൻ കല്യാണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് തന്നെ തുടങ്ങണം. എന്റെ കല്യാണം നടത്തി താ. അനികേ, ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാം നിന്റെ പൂർണ്ണ മനസ്സോടെ നീ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ആഫ്റ്റർ ഓൾ, ഇവിടെ നടക്കാൻ പോകുന്നത് നിന്റെ ഭർത്താവിന്റെ കല്യാണമല്ലേ? ഗുഡ് ന്യൂസ് ആണല്ലോ. യു ക്യാൻ കൺഗ്രാജുലേറ്റ് ദിയ. ഗുഡ് ന്യൂസ്? ഫൈനലി അത് തന്നെ നടക്കാൻ പോകുന്നു. നമ്മൾ ഇത്രയും ദിവസം ആഗ്രഹിച്ച കാര്യം. ശിവൻ ദിയെ വിവാഹം കഴിക്കാൻ അങ്ങനെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഫൈനലി ദിയ, അങ്ങനെ മിസ്സസ് ദിയ ശിവൻ ഓബ്രോയ് ആകാൻ പോകുന്നു. ഓ മൈ ഗോഡ്, കൺഗ്രാജുലേഷൻസ് ദിയ. ഇത് ശരിക്കും ഒരു ഹാപ്പി ന്യൂസ് ആണല്ലോ. നിനക്ക് എന്ത് പറ്റി ദിയെ? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? റൂമി ദേ നിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ചേച്ചി, എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആരെയാണോ കല്യാണം കഴിച്ചത്, ആ ആളിന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ദിയ, ഐ നോ നിന്റെ ഫീലിംഗ്സ് എന്താണെന്ന് എനിക്കറിയാം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഓബ്രോയ് കുടുംബത്തെ നമുക്ക് നശിപ്പിക്കണം. എന്ത് വില കൊടുത്തും നമ്മളത് ചെയ്തിരിക്കും.
നീ നിന്റെ വിജയത്തിന്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ് ദിയ. ഇനി പിന്തിരിയാൻ പാടില്ല. നഷ്ടപ്പെട്ടത് നിനക്ക് മാത്രമല്ല ദിയ, റോമിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവളുടെ ഡിറ്റർമിനേഷനിൽ ഇതുവരെ ഒരു കുറവും വന്നിട്ടില്ല. ഇത് നമ്മുടെ ഫാമിലിയുടെ മാത്രം പ്രശ്നമാണ് ദിയ. പക്ഷെ എന്നിട്ടും റോമി ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നേ. താങ്ക് യു റോമി, നീ ഞങ്ങളുടെ സഹോദരിയല്ല, എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ ഫാമിലിയുടെ ഈ പ്രശ്നത്തിൽ റോമി നീ ആത്മാർത്ഥമായി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നു. താങ്ക് യു സോ മച്ച്. ഐ റിയലി അപ്രീഷിയേറ്റ് ദിസ്. കം ഓൺ ശ്വേത ചേച്ചി, ഇത് എന്റെയും കൂടി പ്രശ്നമല്ലേ? രുദ്രന്റെ കുടുംബക്കാരെല്ലാവരും എന്റെ ശത്രുക്കളാ. ശത്രുവിന്റെ ശത്രു മിത്രമെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഓബ്രോയ കുടുംബത്തെ നശിപ്പിക്കുന്നതിന് നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ എന്തിനും തയ്യാറായി ഞാനുണ്ടാവും. എങ്ങോട്ടാ പോകുന്നത്? പുറത്ത്. എന്തിന്? എനിക്ക് നീ മുറിയിൽ കിടക്കാൻ പറ്റില്ല. ഈ കല്യാണം നടക്കുന്നത് വരെ നീ മിസ്സസ് ശിവൻ ഒബ്റോയിയാണ്. ആ ഒരു അവകാശമുള്ളത് കൊണ്ട് നിനക്ക് ഈ മുറി തന്നെ കിടന്നുറങ്ങാം. അതെന്തിനാ? ഞാൻ പുറത്ത് കിടക്കുന്നതുകൊണ്ട് തനിക്ക് എന്താ ശിവൻ പ്രശ്നം? പ്രോബ്ലം ഉണ്ടല്ലോ. നിനക്ക് ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ഉറക്കത്തിൽ നടന്ന് നീ ദിയുടെ മുറിയിൽ ചെന്ന് അവളെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്താലോ? അങ്ങനെ സംഭവിച്ചാ പിന്നെയും ഈ കല്യാണം മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഉറക്കത്തിലാണെങ്കിൽ പോലും ദിയക്ക് ഞാൻ ഒരിക്കലും ഒരു ദ്രോഹവും ചെയ്യില്ല. നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ? നിനക്ക് ആക്സിഡന്റ് ഉണ്ടായാൽ? നീ എന്റെ വെഡിങ് പ്ലാനർ അല്ലേ, നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്നാണ് എന്റെ ആഗ്രഹം. നീ ഇല്ലെങ്കിൽ, ഐ മീൻ വെഡിങ് പ്ലാനർ ഇല്ലെങ്കിൽ ഈ കല്യാണം നടന്നെന്ന് വരില്ല. അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിച്ചാൽ മതി. എന്നാലേ എനിക്ക് നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് ലീവ്. അവിടെയല്ല, ഈ ബെഡില്. അതെന്തിനാ? പറഞ്ഞതനുസരിച്ചാ മതി. അവിടുന്ന് രാത്രി നീ എഴുന്നേറ്റ് പോയാൽ ഞാൻ അറിയും കൂടിയില്ല. സോ ജസ്റ്റ് ലീവ് ഓൺ ദ ബെഡ്. എന്താ ഈ പറയുന്നത്? അനിക, ജസ്റ്റ് ഡു ഇറ്റ്. എന്റെ ആ കത്തി എവിടെ പോയി? ഒരു കാര്യമില്ലാത്ത ഈ ഭീഷണിപ്പെടുത്തലൊന്ന് നിർത്തോ. ആ കത്തി നിങ്ങൾ ഒരിക്കലും എനിക്ക് നേരെ പ്രയോഗിക്കില്ല എന്ന് എനിക്കറിയാം. യു നെവർ നോ. നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ ഫാമിലിയിലുള്ളവരോട് നമ്മൾ ഇവിടുന്ന് പോകുന്ന പ്ലാനിനെ പറ്റി നീയാണ് ഡിസ്ക്ലോസ് ചെയ്തത്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് സർപ്രൈസ് തരാൻ നിനക്ക് സാധിക്കുമെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് ആയക്കൂടാ? നിനക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതെല്ലാം ശരിയായിരിക്കും. പക്ഷെ ഇത്രയും ദിവസം കൂടെ താമസിച്ചതിൽ നിന്നും ശിവൻ ഒബ്റോയി മനസ്സിലൊന്ന് വിചാരിച്ചാലും നടത്താതെ പിന്മാറില്ലെന്നറിയാലോ. അതുകൊണ്ട് പറയുന്ന കേക്ക്, ജസ്റ്റ് ഗോ ആൻഡ് സ്ലീപ്. ഞാൻ ഡ്രസ്സ് മാറ്റാണ്. ഇങ്ങനോ? സാധാരണ എല്ലാവരും ഇങ്ങനെ മാറ്റാറ്. എന്നാലും ഇങ്ങനെ മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് ബാത്റൂമിൽ പോയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വന്നൂടെ? എനിക്ക് ഇതിലൊരു പ്രോബ്ലം തോന്നുന്നില്ല. പിന്നെ നിനക്ക് ഇങ്ങനെ പ്രോബ്ലം തോന്നാൻ? അല്ലെങ്കിൽ നിനക്കൊന്നും ബാധിക്കില്ലെന്നല്ലേ പറഞ്ഞത്? സോ ജസ്റ്റ് ചിൽ, ഓക്കെ? ആ, തന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാലും ഇങ്ങനെ എന്റെ മുമ്പിൽ വെച്ച് ഡ്രസ് അഴിക്കാന്നൊക്കെ പറഞ്ഞ. ശരി, ഞാൻ പുറത്തു പോയിക്കോളാം. ഇങ്ങനെയാണോ പോന്നേ?
ഞാൻ എന്റെ ഭാവി ഭാര്യ ദിയെ കാണാൻ വേണ്ടിട്ടാ പോകുന്നത്. അവൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമുള്ള ആളല്ല. അതൊക്കെ ശരിയാ, എന്നാലും ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല. നീ എന്തിനാ ഇതിൽ ഇത്ര ഓവർ റിയാക്ട് ചെയ്യുന്നത്? ദിയക്ക് ഞാൻ അവളെ മുമ്പിൽ എങ്ങനെ ചെന്നാലും അതൊരു പ്രശ്നമല്ല. നിനക്ക് ഇതൊന്നും ഒരു പ്രശ്നമാവേണ്ട കാര്യമില്ല. അതോ ഇനി പ്രശ്നമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. ഗുഡ്. നീ ഇത് വളരെ സൂക്ഷിച്ചിരിക്കണം. കല്യാണം കഴിയുന്നത് വരെ ഇത് ആരും കാണാനിടയാവരുത്. പറഞ്ഞത് മനസ്സിലായോ? അല്ലമ്മ, ഈ ബോക്സിനകത്ത് എന്താ ഉള്ളത്? ദിയ ഇത് തുറക്കരുതെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇതിപ്പം മറ്റാരും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവൻ, നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞല്ലോ ശിവൻകുട്ടി, എനിക്ക് നിന്റെ യാതൊരു ന്യായീകരണവും കേൾക്കണ്ട. നിനക്ക് എന്തെങ്കിലും തെറ്റുപറ്റുമ്പോ ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ഇപ്പം നീ ചെയ്ത ഈ തെറ്റിന് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ യാതൊരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. നീ ഇപ്പൊ വിലയേറിയ ഒരു ബന്ധത്തെയും അതിനോടൊപ്പമുള്ള വിശ്വാസങ്ങളെയും കളിയാക്കുക മാത്രമല്ല ചെയ്തത്, എന്റെ തീരുമാനങ്ങളെയും നിന്റെ മുത്തശ്ശൻ പിന്തുടർന്നു പോകുന്ന വിശ്വാസങ്ങളെയും കൂടിയാ നീ ഇപ്പൊ ധിക്കരിച്ചത്. നീ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ ധൈര്യമായിരുന്നു ശിവൻകുട്ടി. കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളൊക്കെ ശിവൻകുട്ടി ഒറ്റയ്ക്ക് നിന്ന് പരിഹരിക്കും എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. തെറ്റുകൾ പരിഹരിക്കേണ്ട ആള് തന്നെ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് പിന്നെ ആര് തിരുത്തും? ഞാൻ പറഞ്ഞല്ലോ ശിവൻകുട്ടി, എനിക്ക് നിന്റെ ഒരു ന്യായീകരണവും ഇനി കേൾക്കണമെന്നില്ല. നിനക്ക് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന രണ്ടുപേരുണ്ട്, അവരുടെ അടുത്ത് വിശദീകരിക്കും. നിങ്ങളും കൂടി പറഞ്ഞു മനസ്സിലാക്ക, ഇവൻ ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് മാത്രമല്ല ഭഗവാന്റെ മുന്നിൽ പോലും ന്യായീകരിക്കപ്പെടാൻ പറ്റാത്തതാ. നമ്മൾ ആരും ഇനി ശിവൻകുട്ടിയുടെ കല്യാണത്തിൽ പങ്കെടുക്കില്ല. മുത്തശ്ശി എന്നോട് പിണങ്ങിയിരിക്കാന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ അനിയന്മാർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം. അവരൊരിക്കലും എനിക്കെതിരായിട്ട് നിൽക്കില്ല. ഇന്നുവരെയുള്ള എന്റെ എല്ലാ തീരുമാനങ്ങളിലും അവരെന്നോടൊപ്പം നിന്നിട്ടുണ്ട്. ഇപ്രാവശ്യവും അതിൽ യാതൊരു മാറ്റം ഉണ്ടാവുമെന്നില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? കാര്യങ്ങളുടെ ഗൗരവം എന്താണെന്ന് ഇവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കടാ. അനിക ശിവൻകുട്ടിക്ക് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മുത്തശ്ശിക്ക് ദേഷ്യം തോന്നിയില്ല, തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ശിവൻ തെറ്റ് ചെയ്യുന്ന ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നന്നായിട്ട് ചിന്തിക്കാതെ ശിവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മുത്തശ്ശി വിഷമിക്കണ്ട. മുത്തശ്ശി ശിവേട്ടനെ എല്ലാം ശരിയാക്കും. ശിവേട്ടൻ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യട്ടെ. അതെങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റൂടാ? ഇവന്റെ ദേഷ്യം കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നുണ്ടാവും, എനിക്കാ പേടിയില്ല. ഇവന്റെ തകർച്ച കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. നിനക്ക് എന്താ ചെയ്യാൻ തോന്നുന്നു വെച്ചാൽ അതങ്ങ് ചെയ്യ്. പക്ഷെ നീ ഒന്ന് ഓർത്തോണം, നീ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിന് എന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട. നീ ഇത് വളരെ സൂക്ഷിച്ചിരിക്കണം. കല്യാണം കഴിയുന്നത് വരെ ഇത് ആരും കാണാനിടയാവരുത്. പറഞ്ഞത് മനസ്സിലായോ? അല്ലമ്മ, ഈ ബോക്സിനകത്ത് എന്താ ഉള്ളത്? ദിയ ഇത് തുറക്കരുതെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇതിപ്പം മറ്റാരും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവൻ, നീ എന്താ ഇവിടെ? Oh!
ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടോ? അതിനെപ്പറ്റിയൊന്നും നീ വിഷമിക്കണ്ട. മുത്തശ്ശിയുടെ ദേഷ്യമൊക്കെ താനേ മാറിക്കോളും. നിങ്ങൾ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നു വേണ്ട. ഓക്കെ, ഞാൻ എല്ലാം ശരിയാക്കി എടുത്തോളാം. എനിക്ക് അർജന്റായിട്ടൊന്ന് പോണം. ഓക്കെ, ഞാൻ പിന്നെ വിളിച്ചോളാം. സോറി ഹോം, ഞാൻ നമ്മുടെ ഓബ്രോ പ്രോമിസ് തെറ്റിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ കല്യാണം കഴിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് മിസ്സസ് കൃഷ്ണ ഉപയോഗിക്കുന്ന വീഡിയോ എനിക്ക് കൈക്കലാക്കിയേ പറ്റൂ. അതിനിതല്ലാതെ വേറൊരു മാർഗവും എൻ്റെ മുമ്പിലില്ല. ഓംകാരെ പറ്റിയിട്ടുള്ള വീഡിയോ എനിക്ക് വേണം. ചിലപ്പോൾ ദിയയോട് മിസ്സസ് കൃഷ്ണ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആദ്യം ദിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. നീ ഇത് വളരെ സൂക്ഷിച്ചു വെക്കണം. കല്യാണം കഴിയുന്നത് വരെ ഇത് ആരും കാണാനിടയാവരുത്. പറഞ്ഞത് മനസ്സിലായോ? ഇത് തുറക്കരുതെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇതിപ്പം മറ്റാരും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവൻ, നീ എന്താ ഇവിടെ? സംഭവിച്ചതെല്ലാം നീ മറക്കണം. Will you marry me? Yeah, of course. കൈ കാണിക്കാം.